എന്തൊക്കെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് രംഗത്തെ സാധ്യതകൾ? എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന രംഗത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ അറിയണം? ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ നമുക്ക് മെയിൻലി മൂന്നേ തിരിക്കാം: അപ്സ്ട്രീം, മിഡ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. ലോകം മൊത്തം ഇലക്ട്രിക് വാഹനങ്ങളായാൽ പോലും ഓയിൽ ആൻഡ് ഗ്യാസിന്റെ നീഡോ ഡിമാൻഡോ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് എടുത്തു വെക്കുന്ന ഒരു കാലം ആരും പുറകോട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ വിറ്റുവരവ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന രംഗത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ അറിയണം? എന്തൊക്കെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് രംഗത്തെ സാധ്യതകൾ? എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഫോസിൽ ഫ്യൂലുകളെ ഭൂമിക്കടിയിൽ നിന്ന് റോ മെറ്റീരിയൽ ഫോമിൽ കണ്ടെത്തി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഡ്രിൽ ചെയ്ത് എൻഡ് യൂസർ പ്രൊഡക്റ്റിലേക്ക് രൂപമാറ്റം വരുത്തി ആ ഒരു മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയാം. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ നമുക്ക് മെയിൻലി മൂന്നേ തിരിക്കാം: അപ്സ്ട്രീം, മിഡ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമിൽ വരുന്നത് എക്സ്പ്ലോറേഷൻ, കണ്ടെത്തുക, ഡ്രില്ലിംഗ് കുഴിച്ചെടുക്കുക, എക്സ്ട്രാക്ഷൻ, താഴത്ത് നിന്ന് മെയിനിലേക്ക് കൊണ്ടുവരിക. സോ ഇതിനകത്ത് നമുക്ക് ജോലി സാധ്യതയുള്ളത് ഡ്രില്ലിംഗ്, എക്സ്ട്രാക്ഷൻ. മിഡ് സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ്, ബേസിക് പ്രോസസ്സിംഗ്, സ്റ്റോറിംഗ്, സ്റ്റോർ ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമുക്ക് ജോലി സാധ്യതയുള്ളത് മൂന്ന് ഫീൽഡിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്: സ്റ്റോറിംഗില്, പ്രോസസ്സിംഗില്, ട്രാൻസ്പോർട്ടേഷനില്. ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോൾ റിഫൈനിങ്, ഡിസ്ട്രിബ്യൂഷൻ. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിന്റെ ബേസിക് കമ്പോണൻസ് നമുക്ക് ക്രൂഡ് കിട്ടുന്നതിൽ നിന്ന് ശുദ്ധീകരിച്ച് നമുക്ക് ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലേക്കും അല്ലെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ടു ദ എൻഡ് നമുക്ക് യൂസർ നമ്മുടെ പെട്രോൾ പമ്പ് ഉദാഹരണം പറഞ്ഞാൽ പെട്രോൾ പമ്പിലേക്ക് നമുക്ക് പെട്രോളും ഡീസലും വന്ന് എത്തുന്ന പോലെ ഏതൊക്കെ സാധനം എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഭീമമായ ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ ഒട്ടനവധിയാണെങ്കിലും ഇതിൽ എത്തിപ്പെടാൻ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ബേസിക് ആയ ഒരു ക്വാളിഫിക്കേഷനുമാണ്. ഉദാഹരണത്തിന് ഡ്രില്ലിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് റോസ്റ്റോബോട്ടായി കയറി കഴിഞ്ഞാൽ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി ഒരു ഫ്ലോർ മാൻ ആകാം, ഡയറക്ട് മാൻ ആകാം, അസിസ്റ്റന്റ് ഡ്രില്ലർ ആകാം. കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡ്രില്ലർ, അസിസ്റ്റന്റ് റിഗ് മാനേജർ വരെ സുഖമായി എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ കൃത്യമായ ക്രൈറ്റീരിയ ഉള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഒരു 6 മാസ ഡിപ്ലോമ കോഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തുന്നതിൽ അത് നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നു, അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആവും. ലോകം മൊത്തം ഇലക്ട്രിക് വാഹനങ്ങളായാൽ പോലും ഓയിൽ ആൻഡ് ഗ്യാസിന്റെ നീഡോ ഡിമാൻഡോ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോളിയം ജെല്ലി, ബ്രഷ് ബ്രസിൽസ്, കാറിന്റെ ഇന്റീരിയറിന് വരുന്ന മാറ്റ് വരെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ എൻഡ് പ്രൊഡക്റ്റിൽ വരുന്നതാണ്. എന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് അടുപ്പിച്ചത് കരിയർ ഗ്രോത്തും കൂടെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡായിട്ടാണ് എനിക്ക് ഓയിൽ ആൻഡ് ഗ്യാസിനെ തോന്നിയിട്ടുള്ളത്. നമ്മുടെ വർക്ക് സൈക്കിൾ റൊട്ടേഷൻ ഇതൊരു മെയിൻ ഫാക്ടറാണ്. 56-28, 42-21, 28-28 ഈ റൊട്ടേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിൽ നമ്മുടെ പ്രൊഫഷൻസും 100% കൊടുക്കാനും നമ്മുടെ ഫാമിലിയോടുള്ള സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ലീവ് കിട്ടുന്നത് എപ്പോഴും ഒബ്വിയസ്ലി വിത്ത് പെയ്ഡ് ആയിരിക്കും. സോ നമുക്ക് ഫിനാൻഷ്യൽ നഷ്ടവും വരുന്നില്ല, നമുക്ക് ഫാമിലി വർക്ക് എല്ലാം ഒരേ ഫീസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് എടുത്തു വെക്കുന്ന ഒരു കാലം ആരും പുറകോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പോളിസി എന്ന് വെച്ചാൽ വർക്കിലേക്ക് പോൾ ഏണിലേക്ക് കിങ്.